ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ നാം എബ്രായ ലേഖന പഠന പരമ്പരയിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എബ്രായ ലേഖനം ഒന്നാം അധ്യായം അടിസ്ഥാനമാക്കി നാം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യത കാണുകയുണ്ടായി. 5 ക്ലാസ്സുകളിലായിട്ട് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു, ദൂതന്മാരെക്കാൾ ഉന്നതനാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ഒന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് നാം ആ പരമ്പരയുടെ 6-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ദൂതന്മാരുമായിട്ടുള്ള ഒരു താരതമ്യമായിരുന്നു എന്നുള്ളത് നാം കണ്ടു. 2-ാം അധ്യായവും അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൂതന്മാരെ സംബന്ധിച്ച് അവർ സേവകാത്മാക്കളാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ് എന്നുള്ളത് 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2-ാം അധ്യായത്തിൽ പുത്രൻ മുഖാന്തരം അഥവാ ദൂതന്മാരെക്കാൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ട രക്ഷയുടെ പ്രത്യേകതയാണ് ആദ്യത്തെ 4 വാക്യങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത്. പിന്നീട് 5 മുതലുള്ള അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് രക്ഷ അവകാശമാക്കിയവരുടെ ചില പ്രത്യേകതകളും പദവികളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം ഇന്ന് അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വലിയ മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്. എന്താണ് കേട്ടത്? കേട്ടതെന്താണെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനം, അത് കേട്ടവരാണ് നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. പഴയ കാലത്ത് അതായത് പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളപ്പാടുകൾ നൽകി. പുത്രൻ മുഖാന്തരം നൽകപ്പെട്ട അരുളപ്പാടുകൾ കേട്ടവരാണ് നിങ്ങൾ, അഥവാ ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായി കേട്ടവരാണ് നിങ്ങൾ. അത് കേട്ട നിങ്ങൾ അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്നുള്ള നിർദ്ദേശത്തോടുകൂടിയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ഇവിടെ കേട്ടത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴുകിപ്പോവുക എന്നുള്ളത് വെള്ളത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ. സാക്ഷാൽ ജീവജലമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചവർ അത് കേട്ടത്, പുത്രൻ മുഖാന്തരം അരളി ചെയ്ത വചനത്തിലൂടെ കേട്ട് അംഗീകരിച്ചവർ, അവരിൽ നിന്ന് അത് ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക് പോകരുത്, കേട്ട വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം എന്നുള്ള ഒരു വലിയ നിർദ്ദേശമാണ് ആ വാക്യത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. പിന്നീട് 2 മുതലുള്ള വാക്യങ്ങളിൽ രക്ഷയുടെ ചില പ്രത്യേകതകൾ, പുത്രൻ മുഖാന്തരം നൽകപ്പെട്ട രക്ഷ അതെത്ര വലുതാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ രക്ഷയുടെ ചില പ്രത്യേകതകൾ പറയുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ്. ഇത്ര വലിയ രക്ഷ, ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയുടെ വലിപ്പം പറയുക, അതിനെ വിശേഷിപ്പിക്കാൻ ഭാഷയിൽ ഒരു വാക്കില്ല. ഇംഗ്ലീഷിലത് പറയുമ്പോൾ സോ ഗ്രേറ്റ് സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രേറ്റ് സാൽവേഷൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് സോ ഗ്രേറ്റ് സാൽവേഷൻ. ഇത് ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം, ദൈവസ്നേഹത്തിൻ്റെ ആ നീളമോ വീതിയോ ആഴമോ ഉയരമോ ഒന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല, വാക്കുകൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല,
ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അതിനപ്പുറത്താണ് അത്ര വലിയ രക്ഷ, ഇത്ര വലിയ സ്നേഹം എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത് യോഹന്നാൻ്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 3:1 ഒന്നാം വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇത്ര, അത്ര, എത്ര എന്നൊക്കെയുള്ള ആ വാക്ക്, സോ ഗ്രേറ്റ് എന്നുള്ള ആ പദം. ദൈവസ്നേഹത്തെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വിശേഷണം തന്നെയാണ് ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയെ വിശദീകരിക്കാനും വിശേഷിപ്പിക്കാനും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഗ്രേറ്റ് സാൽവേഷൻ. എന്താ ഈ രക്ഷയുടെ പ്രത്യേകത? രക്ഷ എന്നുള്ളത് നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഒരു പക്ഷേ ഒരു വലിയ രോഗം നമുക്ക് വന്നു, രോഗത്തിൻ്റെ പിടിയിലമർന്നു, ആ ചില ചികിത്സകളൊക്കെ ചെയ്തിട്ട് ഭേദമായില്ല, പക്ഷേ വിദഗ്ധമായ ഒരു ഡോക്ടറെ കണ്ടു, ആ നിലയിൽ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, ചികിത്സകൾ ഫലം കണ്ടു, സൗഖ്യം പ്രാപിച്ചു മടങ്ങി വന്നാൽ നാം പറയും ആ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട്, ആ ഡോക്ടറെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ വാക്ക് നാം ഉപയോഗിക്കും, രക്ഷ എന്നുള്ള പദം. അതുപോലെ വലിയൊരു അപകടത്തിൽപ്പെട്ടു, മരണത്തിൻ്റെ വക്കോളം എത്തിയതാണ്, പക്ഷേ വീണ്ടും ജീവിക്കാൻ അവസരം ലഭിച്ചെങ്കിൽ നാം പറയും മരിക്കേണ്ടതായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് രക്ഷ എന്നുള്ളത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ രക്ഷയും നാം അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ആശയത്തോട് ബന്ധപ്പെട്ടുള്ള രക്ഷയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് താൽക്കാലികമായ രക്ഷയാണ്. ഏതാ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നത് താൽക്കാലികമായ രക്ഷയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ടതും നിലനിൽക്കുന്നതുമായ എന്നേക്കുമുള്ളതായ ഒരു രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ രക്ഷയെ വിശേഷിപ്പിക്കാനായിട്ട് സോ ഗ്രേറ്റ് സാൽവേഷൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ രക്ഷ ഇത്ര വലുതായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചില കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 വാക്യത്തിൽ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം? അത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ തന്നെ മറ്റ് 2 വാക്യങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:53 വാക്യം, അവിടെ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്, നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പം ദൈവദൂതന്മാരുടെ നിയോഗമായി പ്രാപിച്ചത് എന്താണ് എന്നവിടെ പറയുന്നു, ന്യായപ്രമാണമാണ്. വീണ്ടും മറ്റൊരു വാക്യം, ഗലാത്തിലേഖനം 3:19 വാക്യം, അവിടെയും എന്താണ് ദൂതന്മാരിലൂടെ നൽകപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കണ്ടു. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിലേൽപ്പിച്ചതുമത്രേ. അപ്പം ദൂതന്മാർ മുഖാന്തരം നൽകപ്പെട്ട വചനം ഏതാണ് എന്ന് ഗലാത്യർ 3:19 വളരെ വ്യക്തമാക്കുന്നു. അത് ന്യായപ്രമാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് എബ്രായലേഖനം പറയുന്നത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം, ന്യായപ്രമാണം, അത് സ്ഥിരമായിരിക്കുകയും അതിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അത് ആരൊക്കെ എവിടൊക്കെ ലംഘിച്ചിട്ടുണ്ടോ അവിടെ ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. അവിടെ ന്യായമായ പ്രതിഫലം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തോട് ലംഘനം കാണിച്ചിട്ടുള്ളവർക്ക് ദൈവം ന്യായമായി കൊടുത്ത ശിക്ഷയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം വേദപുസ്തകത്തിൽ പഴയ നിയമം എടുത്താൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ അവർ മത്സരിച്ചിട്ടുണ്ട്, പിറുപിറുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 32:8-28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവർ വിഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 10 അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ അന്യാഗ്നി കത്തിച്ചിട്ടുണ്ട് പുരോഹിതൻ്റെ മക്കൾ. സംഖ്യാപുസ്തകം 11 അവിടെ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തിട്ടുണ്ട്. ഇങ്ങനെ മത്സരിക്കുകയും പിറുപിറുക്കുകയും വിഗ്രഹത്തിൻ്റെ പുറകെ പോവുകയും അന്യാഗ്നി കത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ന്യായമായ ശിക്ഷയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തിന്, അല്ല പുരോഹിതൻ്റെ മക്കളായിട്ട് പോലും കൊടുത്തത്. ഈ വേദഭാഗങ്ങളൊക്കെ ആ കാര്യമാണ് ഓർപ്പിക്കുന്നത്. ന്യായപ്രമാണത്തിന് ലംഘനം കാണിച്ചിടത്തൊക്കെ ദൈവം ന്യായമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ വിഷയം? എന്താണ് ഈ വേദഭാഗം പറയുന്നത്?
ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം, ന്യായപ്രമാണം, അതിന് ലംഘനം കാണിച്ചിടത്തൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൂതന്മാരെക്കാൾ വലിയവനായ പുത്രൻ മുഖാന്തരം ഒരുക്കപ്പെട്ട ഈ വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുത്രൻ മുഖാന്തരം ഒരുക്കപ്പെട്ട രക്ഷയുടെ വലിയ മഹത്വം ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ അഗണ്യമാക്കിയാൽ ദൈവത്തിൻ്റെ ശിക്ഷയുണ്ട്. ഇതാണ് വലിയൊരു മുന്നറിയിപ്പൂടെ ഈ വേദഭാഗത്തൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇനിയും അവിടെ എന്താണ് ഈ രക്ഷയുടെ പ്രത്യേകത? ഒന്ന് മൂന്നാം വാക്യം പറയുകയാണ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം 1:15 അവിടെ കർത്താവ് പറയുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം വിശ്വസിക്കണം എന്ന് ആദ്യമായി പ്രസംഗിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 1:15 നാം വായിക്കുന്നു. കർത്താവ് താൻ തന്നെയാണ് സുവിശേഷം വിശ്വസിക്കണം. ഇവിടെ പറയുക, ഇതാരാ പറഞ്ഞു തുടങ്ങിയത്? പിന്നീട് 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിച്ചു. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു, ദൈവമക്കൾ, ദൈവദാസന്മാർ ഇത് ആവർത്തിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും സുവിശേഷം വിശ്വസിക്കണമെന്നുള്ള സന്ദേശം ആവർത്തിച്ച് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് 20 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രസംഗം ആര് തുടങ്ങിയതാണ്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഉദ്ഘാടകൻ ഇതാദ്യമായി പറഞ്ഞത് കർത്താവ് താൻ തന്നെയാണ്. ആ നിലയിൽ ഇത് വലിയ രക്ഷയാണ്. സുവിശേഷം വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. രക്ഷയ്ക്ക് ആധാരമായി സുവിശേഷം. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എന്താണെന്നുള്ളത് മർക്കോസ് 1:15 മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതിൻ്റെ അർത്ഥം എന്താ? കേവലം മാനസാന്തരം കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല. മാനസാന്തരം അത് അതിൽ തന്നെ നല്ലതാണ്. പാപ വഴികളിൽ ജീവിക്കുന്നവർ അതിനോട് വിട പറയുകയാണ്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. അത് മാനസാന്തരം, മനസ്സിൻ്റെ ഒരു മാറ്റം, അത് നല്ലതാണ്. എന്നാൽ മുൻപോട്ടുള്ള ജീവിതത്തിന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് കേവലം മാനസാന്തര പ്രസംഗമല്ല, മറിച്ച് ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം പറയുന്ന, സുവിശേഷത്തിൻ്റെ ദൂതറിയിക്കുന്ന സന്ദേശമാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് സമാനമായ ചില പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വീണ്ടും ജനനം എന്ന് പറയും. അതും ആരാ പറഞ്ഞു തുടങ്ങിയത്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വീണ്ടും ജനനത്തെക്കുറിച്ച്, പുതിയതായി ജനിക്കണം എന്നുള്ള ആ കാര്യം ആദ്യമായി പറഞ്ഞത് കർത്താവ് തന്നെയാണ്. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പ്രമാണിയായ മനുഷ്യനോട് അവൻ്റെ മതഭക്തിയോ അവൻ്റെ ഉപദേശങ്ങളോ പഠിപ്പിക്കലുകളോ ഒന്നും അവനെ സ്വർഗത്തിലെത്തിക്കത്തില്ല, അവൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്. ആ നിലയിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും പിന്നീട് അപ്പോസ്തലന്മാർ ഏറ്റുവാങ്ങി. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചല്ലോ, പ്രസംഗിച്ചതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ, അത് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പൗലോസ് പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ. അപ്പോസ്തലന്മാർ, ശ്ലീഹന്മാർ ഒക്കെ പ്രസംഗിച്ചു. കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളായി അതേ സന്ദേശമാണ് ആവർത്തിച്ച് ദൈവദാസന്മാർ സുവിശേഷ പ്രസംഗത്തിലൂടെ വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷയുടെ പ്രത്യേകത, ഇത് കേവലം മനുഷ്യരാരും പറഞ്ഞു തുടങ്ങിയതല്ല, ഇത് ദൈവം താൻ തന്നെ പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് പറഞ്ഞു തുടങ്ങിയതും. ഇനി 2-ാമത്തെ പ്രത്യേകത, അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അപ്പോൾ ഈ രക്ഷയുടെ വേറൊരു പ്രത്യേകത, ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങി എന്ന് മാത്രമല്ല, ഇത് ദൈവം സാക്ഷ്യപ്പെടുത്തിയതാണ്. ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തു ഇവിടേക്ക് വന്നപ്പോൾ
ദൈവം സാക്ഷ്യപ്പെടുത്തിയത് നാം വളരെ വ്യക്തമായിട്ട് സുവിശേഷ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. രണ്ടു പ്രാവശ്യം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ദൈവം ഈ രക്ഷയെ സാക്ഷ്യപ്പെടുത്തിയതായി അനേക ഭാഗങ്ങളിൽ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 2:31 വാക്യത്തിൽ യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്ന ദേവാലയത്തിൽ ഈ ശിശുവിനെയുമായി, യേശു എന്ന ശിശുവിനെയുമായി മാതാവ് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷിമിയോൻ എന്ന് പറയുന്ന വൃദ്ധനായൊരു മനുഷ്യൻ ആ കുഞ്ഞിനെ തൻ്റെ കൈകളിൽ മേടിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഒരുക്കിയ നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇത് ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയാണ് ഈ ശിശു എന്ന് ആത്മനിയോഗത്താൽ, ആത്മനിറവിൽ ഷിമിയോൻ എന്ന വൃദ്ധനായ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:22-24 വാക്യങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഇവൻ ദൈവം കാണിച്ചു തന്ന പുരുഷനാണ് എന്ന്. അവിടെയും ദൈവത്താൽ സാക്ഷ്യപ്പെടുത്തി അയക്കപ്പെട്ട പുരുഷനായി യേശുക്രിസ്തുവിനെ നാം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:42 വാക്യത്തിൽ ഇവൻ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 3:16 എന്താ നാം വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ ലോകത്തിന് നൽകി, ദൈവത്താൽ നൽകപ്പെട്ടവനാണ് യേശു ക്രിസ്തു. അതുപോലെ തന്നെ തൊട്ടടുത്ത വാക്യം യോഹന്നാൻ 3:16 കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഇവിടെയെല്ലാം ഈ പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം സാക്ഷ്യപ്പെടുത്തി അയച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ചിലത് ഞാൻ സൂചിപ്പിച്ചത്. ദൈവം സാക്ഷ്യപ്പെടുത്തിയ രക്ഷയാണ് പുത്രൻ മുഖാന്തരമുള്ള രക്ഷ. ഇനി അതെങ്ങനെ സാക്ഷ്യപ്പെടുത്തി എന്ന് രണ്ട് പ്രത്യേകതകൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും. ഇത് നാം പഠന വിഷയമാക്കേണ്ട മറ്റൊരു വിഷയമാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. നാം തിരുവെഴുത്ത് പഠിച്ചാൽ അത്ഭുതങ്ങളുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 കാലഘട്ടങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിലൊന്ന് മോശയുടെയും അഹരോൻ്റെയും കാലഘട്ടമാണ്. 2, ഏലിയാവിൻ്റെയും എലീഷയുടെയും കാലഘട്ടമാണ്. 3, ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടമാണ്. എല്ലാ കാലഘട്ടത്തിനും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അത്ഭുതങ്ങൾ നടന്നതും പ്രത്യേകമായി അത്ഭുതങ്ങളുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ അത്ഭുതങ്ങൾ നടന്നതുമായ 3 കാലഘട്ടങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. മോശയുടെയും അഹരോൻ്റെയും കാലഘട്ടം, ഏലിയാവിൻ്റെയും എലീഷയുടെയും കാലഘട്ടം, ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടം. ഇവിടെ ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടത്തെ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രക്ഷ ഒരുക്കിയത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലുമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കൊണ്ട് യേശുക്രിസ്തുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:22 നാം വായിക്കുന്നുണ്ട്. അവിടെ പത്രോസിൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗമാണ് നാം വായിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, 2:22 നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം ഈ പുരുഷനെ ലോകത്തിൻ്റെ രക്ഷിതാവായി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2:43 അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന് വായിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12:12 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോസ്തലീയ ലക്ഷണമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. കർത്താവിൻ്റെ കാലത്തും അപ്പോസ്തലന്മാരാലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ദൈവത്തിന് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിവുണ്ട്. എന്നാൽ ചില പ്രത്യേക കാലഘട്ടങ്ങൾ അത്ഭുതങ്ങളുടെ കാലഘട്ടമായി കൊടുത്തു. അപ്പോസ്തലന്മാരിലൂടെയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് സാധിച്ച 2 കാര്യങ്ങളുണ്ട്. മർക്കോസ് 16:20 നാം വായിക്കുന്നത്, വചനത്തെ ഉറപ്പിക്കാൻ ഈ അത്ഭുതങ്ങൾ ആവശ്യമായിരുന്നു. ഇവിടെ എബ്രായ ലേഖനം 2 നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് കാണുന്നത്
രക്ഷ ഉറപ്പിച്ചു തരുവാൻ അത്ഭുതങ്ങൾ ആവശ്യമായിരുന്നു. ഇവിടെ പറയുകയാണ്, ഈ രക്ഷ ഇത്ര വലുതാ, എന്തുകൊണ്ട്? ദൈവം സാക്ഷ്യപ്പെടുത്തി. എങ്ങനെ സാക്ഷ്യപ്പെടുത്തി? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. അതിലേറ്റവും വലിയ അത്ഭുതം എന്താണ്? ഈ രക്ഷയെ ദൈവം ഉറപ്പിച്ചു തരുവാൻ ദൈവത്താൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. തുറക്കപ്പെട്ട കല്ലറയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ, അതാണ് ഈ രക്ഷയുടെ പ്രത്യേകത. മറ്റൊന്ന് അവിടെ കാണുന്നത്, തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും. പരിശുദ്ധാത്മാവിനെ നൽകി തൻ്റെ ഇഷ്ടപ്രകാരം, അതെ, അതെങ്ങനെയാണ് തൻ്റെ ഇഷ്ടപ്രകാരം താൻ പരിശുദ്ധാത്മാവിനെ കൊടുത്തത് എന്ന് മറ്റു പല വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങൾ, ഗലാത്യ ലേഖനം 3:14 വാക്യം, പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ ചില സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ വായിച്ചാൽ വിശ്വസിക്കുന്ന നിമിഷം ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന നിമിഷം ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഇത് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നൽകുകയാണ്. അങ്ങനെ ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി ആ വ്യക്തിയെ തൻ്റെ സ്വന്തമായി ദൈവം ഉറപ്പിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നത്. മൂന്നാമത് ഈ രക്ഷയുടെ പ്രത്യേകത, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് എന്ന് പറയുക. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൽ നിന്ന് കേട്ട അപ്പോസ്തലന്മാർ അവരുടെ ജീവിതം കൊണ്ട് അത് ഉറപ്പിച്ചു, അവരുടെ സാക്ഷ്യം കൊണ്ട് അത് ഉറപ്പിച്ചു, അവരുടെ പ്രസംഗം കൊണ്ട്, ശുശ്രൂഷകൾ കൊണ്ട്, പഠിപ്പിക്കലുകൾ കൊണ്ട് അത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സന്ദേശം ഉൾക്കൊണ്ടവർ അവരുടെ ജീവിതം കൊണ്ട് ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ രക്ഷയുടെ ദൂത്, ഈ രക്ഷ എന്ന് പറയുന്നത്. ഇതിത്ര വലിയ രക്ഷയാണ്. മൂന്ന് പ്രത്യേകതകളാണ് അവിടെ നിന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ്, ഇത് ദൈവം സാക്ഷ്യപ്പെടുത്തിയതാണ്, കേട്ടവരുടെ ജീവിതം കൊണ്ട് ഉറപ്പിച്ചു തന്നതാണ്. ഈ വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ആ ഒരു വലിയ ചോദ്യചിഹ്നത്തോടെയാണ് 1 പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്. ഇത് അഗണ്യമാക്കിയാൽ വലിയ ശിക്ഷയാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അതിന് ലംഘനം കാണിച്ചെടുത്ത് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, യാതൊരു മുഖപക്ഷവും കൂടാതെ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൂതന്മാരെക്കാൾ വലിയവനായ പുത്രൻ മുഖാന്തരം ഒരുക്കപ്പെട്ട ക്രൂശിലെ മരണത്തിലൂടെ ഒരുക്കപ്പെട്ട ഈ വലിയ രക്ഷ അംഗീകരിക്കാതെ പോയാൽ, അഗണ്യമാക്കിയാൽ ശിക്ഷയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഇവിടെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇതൊരു പഠനമാണ്. എന്നാൽ അതോടൊപ്പം ഞാൻ ഓർപ്പിക്കുന്നു, ഈ വലിയ രക്ഷ ഇന്നുവരെ കൈവശമാക്കാത്ത, കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് കർത്താവ് വരുന്ന ഒരു ദിവസമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.